അച്ഛൻ്റെ മൂത്ത ചെറുക്കൻ ആ സമയത്ത് വീട്ടിനകത്ത് കയറി വന്നു. അപ്പം ഞങ്ങളുടെ അമ്മ ഇവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ തിരക്കാൻ തുടങ്ങി. തിരക്കാൻ തുടങ്ങിയപ്പം ഞങ്ങളുടെ ചുറ്റിൽ അവിടെ അവിടെയൊക്കെ ചോദിച്ചു, കൊച്ചിനെ എന്ത് ചെയ്യാൻ ചോദിച്ചപ്പം കൊച്ചിനെ കണ്ടില്ല. അപ്പോൾ ഇവന് ഈ യഥാർത്ഥമായിട്ട് ഈ പൂജാ റൂം തള്ളി നോക്കിയപ്പോൾ ഇത് അടച്ചിരിക്കുക, അകത്ത് കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ സ്ഥലത്തിൽ ഇവനിങ്ങനെ തട്ടി തട്ടി നോക്കി. അപ്പോൾ അകത്ത് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് ഇടക്കൂടെ കുളത്ത് തള്ളി തുറന്നപ്പോൾ അവൾ ഒരു കാല് കട്ടലിലും ഒരു കാല് നിലത്തിലായിരുന്നു ഇരിക്കുമായിരുന്നു. കഴുത്ത് ഇങ്ങനെ പെടലി മേളി ഇങ്ങനെ ചരിഞ്ഞിരിക്കുക, തൂങ്ങിയിരിക്കുന്ന പോലെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുക. അവൻ ഈ ഇതും ചുറ്റി എടുത്തിട്ട് നേരെ താഴെ വീടിൻ്റെ താഴെ ഇറങ്ങിയപ്പം ഇവനെ ഓടിച്ച് വന്ന് മേടിക്കുന്നു. ഈ പ്രതിയെ കൊച്ചിനെ മേടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുവാന്ന് കുലുക്കിട്ട് നേരത്തെ അവിടെ ഒരു നഴ്സിംഗ് പഠിച്ച കൊച്ചുണ്ട് ലാസ്റ്റ് വീട്ടിൽ, അവൻ്റെ അടുത്ത് ഈ പ്രതിയെ കൊണ്ട് കൊടുക്കുന്ന കൊച്ചിനെ കൊടുത്തോനെ. അവർ നോക്കുക, പൾസ് ഒന്നും ഇല്ല കൊച്ചിന്. പൾസിനല്ല, ഈ പ്രതിയുടെ അച്ഛന് സർട്ടിട്ടിട്ട് ഓടി വന്നിട്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് വേറൊരു ചെറുക്കനെ വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. 3 വയസ്സ് മുതൽ കുരുന്നിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. June 30 ഉച്ചതിരിഞ്ഞ് നടന്ന സംഭവങ്ങളും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. എങ്ങനെയാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും കെട്ടിത്തൂക്കി തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെട്ടതെന്നും. ഒരു സമർത്ഥനായ കുറ്റവാളിയുടെ ബുദ്ധിയായിരുന്നു അർജുന്. ഹാളിൽ തളർന്നു വീണ പെൺകുട്ടിയെ മുറിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഷാളെടുത്ത് കളിക്കുന്ന രീതിയിൽ കഴുത്തിൽ കുരുക്കിട്ട് ഒരറ്റം മുറിയിൽ പെൺകുട്ടി ഊഞ്ഞാലാടിയിരുന്ന കയറിലേക്ക് കൂട്ടിക്കെട്ടി. മുറി അകത്തുനിന്ന് അടച്ചു. മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ജനൽ വഴി ചാടി രക്ഷപ്പെട്ടു. ഈ സംസ്കാര ചടങ്ങിലും ഈ തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം ആശുപത്രിയിലേക്കൊക്കെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് നടത്തി. അതാണ് ഏറ്റവും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് ഇവിടുന്ന് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് മൃതദേഹം എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ആ മൃതദേഹം വാങ്ങി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ മുൻകൈ എടുത്തത് പ്രതിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് പോയി. അതിനുശേഷം പ്രതി വീണ്ടും ഇവിടേക്ക് വരുന്നു. ആ കാണുന്ന ജനൽ, ഈ മുറിയുടെ ആ ജനലിൻ്റെ കൊളുത്ത് അന്ന് ഇല്ലായിരുന്നു, അന്ന് ഇട്ടിരുന്നില്ല. അതിലൂടെയാണ് പ്രതി ഈ കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിന് അകത്തുള്ള വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്നു. തുടർന്ന് ഈ ജനൽ വഴി രക്ഷപ്പെട്ട പ്രതി തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന് ഈ കാണുന്ന വാതിൽ അപ്പുറത്തുള്ള വാതിൽ തുറന്ന് അകത്ത് കയറി വീണ്ടും ആ ജനൽ ബന്ധവസാക്കിയ ശേഷം ഇവിടെ നിന്ന് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. പെൺകുട്ടിയെടുത്ത് സമീപത്തെ നഴ്സിന്റെ അടുത്തേക്ക് ഓടിയതും മരണശേഷം സംസ്കാര ചടങ്ങുകളിലുമൊക്കെ അർജുൻ സജീവമായി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ആരും കാണാതെ മുറിക്കകത്തു കയറി അർജുൻ ജനലിന്റെ കൊളുത്തിട്ട് അവസാന സംശയവും ഇല്ലാതാക്കി. പ്രതി ഇവർ അച്ഛൻ കൈ കൊടുത്തോണ്ട് നേരെ പെട്ടെന്ന് നേരെ നമ്മൾ കൊച്ചിൻ്റെ പുറയിൽ നമുക്ക് എല്ലാവരും ഇവിടുത്തെ ആൾക്കാരും നാട്ടുകാരൊക്കെ കൊച്ചിൻ്റെ പുറയിൽ കൊച്ചിന് എന്നാ പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധയായിട്ട് അങ്ങോട്ട് ഓടി. ആശുപത്രിയിലേക്ക് ഓടിയപ്പോൾ ഈ പ്രതി നേരെ ഓടി വന്നിട്ട് ഈ തുറന്നല്ലേ, തുറന്നപ്പോൾ നമ്മൾ ഈ ജനൽ ശ്രദ്ധിച്ചില്ല, ഈ തുറന്ന് കിടക്കുവാന്ന് ശ്രദ്ധിച്ചില്ല. ഇവന് ഓടി വന്നിട്ട് ആ കൊളുത്തിട്ട് ആ ജനൽ ഇറങ്ങിപ്പോയി, അവന് ഇറങ്ങിപ്പോയ ജനൽ രണ്ടാമതൊന്ന് കൊളുത്തിട്ടു. കൊളുത്തിട്ടപ്പം പോലീസുകാർ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ മൊത്തം ഇതും അടഞ്ഞിരിക്കുക, അതും കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ കൊച്ചു തന്നെ സ്വാഭാവികമായിട്ട് ഇത് അയക്കത മറ്റേ കുടുങ്ങിയതായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച്. 2 റൂമും അടച്ചിരിക്കുക, പ്രതി അകത്ത് ആളില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പല തെളിവുകളും വെച്ച് ചോദ്യം ചെയ്തതോടെ അർജുനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മിഠായി വാങ്ങി നൽകിയാണ് പീഡനമെന്ന പ്രതിയുടെ മൊഴി. സമീപത്തെ കടയിൽ നിന്ന് സ്ഥിരമായി മിഠായി വാങ്ങിയിരുന്ന അർജുനിൽ ആർക്കും സംശയവും തോന്നിയില്ല. അന്നും ആ June 30 അർജുൻ 50 രൂപയുടെ മിഠായി വാങ്ങിയാണ് കുരുന്നിന്റെ അരികിലെത്തിയത്.
സംശയം വരുന്ന രീതിയിൽ ആ ചെറുക്കൻ ഇവിടെ വരുന്നതോ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അത് മാത്രമല്ല സംശയിക്കുന്ന രീതിയിൽ ഇല്ല, കാരണം കൊച്ചും നമ്മളോട് അങ്ങനെയൊന്നും മോശമായത് ഇങ്ങനെ രീതിയിലൊന്നും കാണിക്കാറില്ലായിരുന്നു. നല്ല ഇടപെടലായിരുന്നു. ഒരു ഇത് അങ്ങനെ ചിന്തിക്കുന്ന രീതിയിൽ കൊച്ചിൻ്റെ അടുത്തും ഉണ്ടായിട്ടില്ല.